ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിൽ നടക്കുന്ന ബി ജെ പി ദേശീയ കൌൺസിൽ യോഗം ഇന്ന് അവസാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം ചേരും ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി അച്യുതൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു രണ്ട് ദിവസത്തെ ദേശീയ കൗൺസിൽ യോഗമാണ് ബി ജെ പി സംഘടിപ്പിച്ചിരിക്കുന്നത് ആ യോഗം ഇന്ന് പൂർത്തിയാകും ഇന്നലെ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചിരുന്നു അതിൽ പ്രധാനമായും ഈ രാമക്ഷേത്രത്തിൻ്റെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിൽ മോദി സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു യോഗം ശേഷം ഈ മോദി സർക്കാരിൻ്റെ പത്ത് വർഷം അത് രാമരാജ്യം യാഥാർത്ഥ്യമാക്കി എന്നും ഈ ഒരു രാഷ്ട്രീയ പ്രമേയത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഈ പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അത് ഈ യോഗത്തിൻ്റെ ഭാഗമായി തന്നെ ഉയർന്നു വരും കേന്ദ്രമന്ത്രിമാർ അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിലെ മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ മറ്റ് നേതാക്കൾ ഉൾപ്പെടുന്ന ഏതാണ്ട് പതിനയ്യായിരത്തി അഞ്ഞൂറിൽ പല പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ജെ പി നദ്ദ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയാണ് ഈ യോഗം ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്തത് അല്പം മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അഴിമതിക്കെതിരെ മോദി സർക്കാർ പോരാടി പല ആളുകൾക്കും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ബി ജെ പി സർക്കാരിനെ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അത്തരം പ്രവൃത്തികളൊന്നും തന്നെ നടത്തിയിരുന്നില്ല എന്നുകൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ പറയുകയുണ്ട് എന്തായാലും അല്പസമയം കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും അതിൽ സർക്കാർ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമന്ത്രി ഉറപ്പായും പ്രവർത്തകരോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക അതിനുശേഷം മറ്റ് പ്രമേയങ്ങൾ അവതരിപ്പിച്ച് യോഗം വൈകിട്ടോടുകൂടി പൂർത്തിയാകും വേണുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്